കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അപരന്മാർ നടത്തിയിട്ടുള്ള അട്ടിമറികൾ നമുക്കറിയാം. ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നതിൽ തുടങ്ങി വോട്ട് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ പ്രത്യേകിച്ച് ഒരു മുടക്കമില്ലാതെ അവർക്ക് പറ്റും. വി എം സുധീരിനെ തറപറ്റിച്ച 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട്, 2014 വടകരയിൽ ഷംസീറിനെ വീഴ്ത്തി മുല്ലപ്പള്ളി നേടിയ വിജയം വരെ എത്രയെത്ര അപര പോരാട്ടങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത്തവണ ശക്തമായ പോരാട്ടം നടക്കുന്ന വടകരയിലും കോഴിക്കോടും കണ്ണൂരിലുമെല്ലാം ഒന്നിൽ കൂടുതൽ അപരന്മാരുണ്ട്. പലരുടെയും ഇനിഷ്യൽ പോലും ഒന്നാണ്. വടകരയിൽ ഷാഫി പറമ്പിലിന് അപരന്മാരായി ഷാഫിയും ഷാഫി ടി പിയും ഉണ്ട്. കെ കെ ശൈലജയ്ക്ക് 3 അപര സ്ഥാനാർത്ഥികളുണ്ട്. കോഴിക്കോട് എളമരം കരീമിനും എം കെ രാഘവനും അപരന്മാരുണ്ട്. ഇനി കണ്ണൂരിലേക്ക് വന്നാൽ എം വി ജയരാജനും കെ സുധാകരനും അപരന്മാരുണ്ട്. കെ സുധാകരന്റെ പേരിനൊപ്പം അച്ഛന്റെ പേര് കൂടി ചേർക്കാനുള്ള നീക്കം യു ഡി എഫ് തടഞ്ഞതും നമ്മൾ കണ്ടു. എങ്ങനെയായിരിക്കും അപരഭീഷണി ഈ മുന്നണികൾ മറികടക്കാൻ പോകുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ ആദ്യം പോകുന്നത് അങ്ങോട്ടേക്കാണ്. ഷാജഹാനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗുഡ് മോർണിംഗ് ഷാജഹാൻ. ഇപ്പോ ശൈലജയുടെ പേരിലാണെങ്കിൽ അതേ ഇനീഷ്യലുള്ള അപര സ്ഥാനാർത്ഥിയാണുള്ളത്. അതേപോലെ തന്നെ സുധാകരന്റെ കാര്യത്തിലാണെങ്കിലും അതേ പേര്, അതേ ഇനീഷ്യല്. അപ്പോ വലിയ തോതിൽ ഒരു ആശങ്ക മുന്നണികൾക്ക് ഈ അപരന്മാർ ഉയർത്തുന്നുണ്ടോ? എങ്ങനെയാണ് അവരതിനെ മറികടക്കാൻ പോകുന്നത്? ഗുഡ് മോർണിംഗ് ഷാലിനി. യഥാർത്ഥത്തിൽ ഇരു മുന്നണികളും നിൽപ്പിച്ച, അല്ലെങ്കിൽ അവർ തന്നെ കൊണ്ടുവന്ന അപരന്മാരാണ്. അതുകൊണ്ട് അവർ സ്വയം അവരുടെ പരസ്പരം ആണ് ആശങ്ക കൂട്ടുന്നത് എന്നുള്ളതാണ് ഇതിലെ തമാശ. സുധാകരന് രണ്ട് അപരന്മാരുണ്ട്. ഒരു സുധാകരന്റെ അപരൻ വളകൾ ചിഹ്നത്തിലും മറ്റൊരു സുധാകരന്റെ അപരൻ ഗ്ലാസ് ടംബ്ലർ ചിഹ്നത്തിലും മത്സരിക്കും. രണ്ടുപേരുടെയും ഇനീഷ്യൽ കെ എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ യു ഡി എഫിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന കാര്യം. ജയരാജന്റെ അപരൻ അതേ ഇനീഷ്യലാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ പേരിന്റെ അവസാനമാണ് ജയരാജൻ, ക്ഷമിക്കണം, എം വി എന്നുള്ള ഇനീഷ്യൽ. അതായത് ജയരാജൻ എം വി എന്നുള്ളതാണ് ജയരാജന്റെ അപരന്റെ പേര്. മറ്റൊരു ജയരാജന്റെ പേര് ഇ പി ജയരാജൻ എന്നാണ്. അതും ഇനീഷ്യൽ അവസാനമാണ്, ജയരാജൻ ഇ പി. എയർ കണ്ടീഷണർ ചിഹ്നത്തിലും ഒപ്പം തന്നെ അലമാര ചിഹ്നത്തിലുമാണ് ഈ ജയരാജന്മാർ മത്സരിക്കുക. കോഴിക്കോട്ടേക്ക് വന്നാൽ വളരെ വിചിത്രമാണ്. 3 കരീമുമാരും 3 രാഘവന്മാരുമുണ്ട്. പക്ഷേ കരീമിനെതിരെ എളമരം കരീം എന്നൊരാൾ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് കരീമിനുള്ള ആശ്വാസം. അതേസമയം എം കെ രാഘവനെതിരെ എൻ രാഘവനും കെ രാഘവനൊക്കെ മത്സരിക്കുന്നുണ്ട്. എം കെ എന്ന ഇനീഷ്യലിൽ പകരം നിർത്താൻ ആളെ കിട്ടിയിട്ടില്ല. കരീമിനെതിരെയും രാഘവനെതിരെയും 3 അപരന്മാർ വീതമുണ്ട്. വടകരയിലേക്ക് വന്നാൽ കെ കെ ശൈലജയ്ക്ക് എതിരെ 2 അപരന്മാരുണ്ട്. ഇപ്പോൾ ഈ പട്ടികയിൽ 2 അപരന്മാരുണ്ട്. അതിൽ ഒരു അപര കൃത്യമായിട്ടും കെ കെ എന്ന ഇനീഷ്യലുള്ളതാണ്. ഇവരുടെ ആദ്യം വിവരം നൽകിയ പട്ടിക പ്രകാരം അവരുടെ കെ കെ എന്നുള്ള ഇനീഷ്യൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർ തന്നെ വീടുമായി ബന്ധപ്പെട്ട രേഖകൾ, അല്ലെങ്കിൽ ഇനീഷ്യലുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിക്കൊണ്ട് കെ കെ എന്നുള്ള ഇനീഷ്യൽ തന്നെ ചോദിച്ചു വാങ്ങുകയായിരുന്നു. കൃത്യമായിട്ടും കെ കെ ശൈലജയ്ക്ക് ഭീഷണിയാകാനുള്ള നീക്കമാണ് നടത്തിയിരിക്കുന്നത്. വടകര ആളാകട്ടെ, ഷാഫി പറമ്പിലല്ല, എല്ലാം ഷാഫി എന്ന പേരിലാണുള്ളത്. ഷാഫി പറമ്പിൽ എന്ന പേരിന് പകരം മറ്റു തരത്തിലുള്ള ഷാഫി ടി പി തുടങ്ങിയ പേരുകളാണ് ഉള്ളത്. ഏതായാലും ഇങ്ങനെ അപരന്മാരുടെ ഒരു വിളയാട്ടമാണ് ഈ 3 മണ്ഡലങ്ങളിലും. വലിയ കടുപ്പിച്ച മത്സരം നടക്കുന്ന 3 മണ്ഡലങ്ങളാണ് ഇവ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെയൊക്കെ തന്നെ ഇതിനു മുമ്പും കഴിഞ്ഞ തവണ മുതൽ പലതവണയായിട്ട് ഇവരൊക്കെ മത്സരിക്കുമ്പോൾ ഇവർക്കെതിരെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പേരുകാർ രംഗപ്രവേശം തന്നിരുന്നു. പക്ഷേ കെ കെ ശൈലജയ്ക്കെതിരെ ഇത്രയധികം അപരന്മാർ വരുന്നത് ആദ്യമായാണ്. തീർച്ചയായിട്ടും ഈ ജില്ലകളിലെ ഓരോ വോട്ടും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പേരിൻ്റെ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി വോട്ടുകൾ തട്ടിയെടുക്കുക, വോട്ടുകൾ ഇല്ലാതാക്കുക എന്നുള്ളൊരു ശ്രമം കൂടി നടത്തുന്നതിന്റെ ഭാഗമാണത്. കഴിഞ്ഞ ദിവസം പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ഹംസയോട് ചോദിച്ചപ്പോൾ, ഹംസ എന്തുകൊണ്ടാണ് പുതുതായി മുന്നണിയിലേക്ക് വന്ന ഒരാളാണ്, സാധാരണഗതിയിൽ അങ്ങനെ പുതുതായി വരുന്ന ആളുകൾ സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്, താങ്കൾ എന്തുകൊണ്ടാണ് ഈ ചിഹ്നത്തിൽ മത്സരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, അതായത് അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ചോദിച്ചപ്പോൾ, ആൾ പറഞ്ഞത് ഇതിന് മുമ്പൊക്കെ തന്നെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിന്നപ്പോൾ അവരൊക്കെ തന്നെ സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ചത്. അവർക്കൊന്നും തന്നെ വലിയ രീതിയിൽ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപരന്മാർ വഴി. അതുകൊണ്ട് അപരന്മാർക്ക് ഒരു വേണ്ടി വോട്ട് നഷ്ടപ്പെടുത്താനില്ല. കൃത്യമായ ഒരു ചിഹ്നമുണ്ടെങ്കിൽ അങ്ങനെ വോട്ട് നഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ കൃത്യമായിട്ടും എല്ലാ സ്ഥാനാർത്ഥികൾക്കും, കേരളത്തിലെമ്പാടുമുള്ള സ്ഥാനാർത്ഥികൾക്ക് ഈ അപരന്മാർ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 12 മണ്ഡലങ്ങളിൽ അപരന്മാരുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ പോരാട്ടം നടക്കുന്ന 3 മണ്ഡലങ്ങളിലെ അപരന്മാരെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം, എന്തായാലും ചിഹ്നം രക്ഷിക്കട്ടെ എന്ന് മാത്രം പറയാം.